അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് വീരപ്പുരം കണ്ടോണ്ടാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് മേട്ടൂരാണ് കേട്ടോ. മേട്ടൂരാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മേട്ടൂർ ഡാമാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്ന്, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാം, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള നമ്മുടെ മേട്ടൂർ ഡാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഡാമിന്റെ വിശേഷങ്ങളൊക്കെ കാണാം, പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം അല്ലേ. റെഡി റെഡിയല്ലേ? അപ്പൊ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് തുടങ്ങുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ നമ്മുടെ ഡാമിന്റെ പരിസരങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. വെള്ളമൊക്കെ അടിപൊളിയായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ഈ ഡാമിന്റെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണിക്കാം. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡാമിന്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടുത്തെ ഗാർഡനിലൊക്കെ കയറിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും പറ്റുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിലെ കൂടെ പോയി കഴിഞ്ഞാൽ റോഡിലെ കൂടെ പോകുമ്പോണ്ടല്ലോ ഈ ഡാമിന് വെള്ളം ഒഴുകി പോകുന്ന വഴികളൊക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഡാം ഇതാവുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. ഇപ്പം മഴ സമയം ആയതുകൊണ്ടാണ്, അല്ലാതെ ഇത്രയും വെള്ളമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും വന്ന സമയം കൊള്ളാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡാമിലേക്കുള്ള വഴി, ഞങ്ങൾക്ക് നടന്നു പോകണം. പിന്നെയെന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ പഴക്കം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത്രയും പഴക്കമുള്ള ഡാമാണ്. അതായത് 90 വർഷമായി ഈ ഡാം പണി കഴിപ്പിച്ചിട്ട്. ഡാം നമുക്കിത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ രാവിലെ ഒന്ന് ഉണർന്ന് വന്നിട്ടേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ സമയം ഇപ്പോൾ 10 മണിയായി. 10 മണിയായെങ്കിലും ഈ ഡാം പരിസരത്തൊക്കെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ കുറച്ചും കൂടി സമയമെടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് രാവിലെ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയുണ്ടെന്ന് രാവിലെ ഇങ്ങ് വന്നു. ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട്, ഇവിടുത്തെ പാർക്കിലോട്ടേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ, അതേ ഇത് 1.7, അതായത് 1.7 കിലോമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അത്രയും നീളമുണ്ട്. ഇത് കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് നമ്മൾ മലമ്പുഴ ഡാം ഒന്നുമല്ല കേട്ടോ, അതിനേക്കാളൊക്കെ ഒരുപാട് വലുത്. എന്തായാലും നമുക്ക് ഇതിലെ കൂടെയൊക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ കാണുന്ന കച്ചവടങ്ങളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡാം മീനാണ് കേട്ടോ, വേറെ ഫുഡുകളൊന്നുമല്ല, എല്ലാം ഡാം മീൻ ഐറ്റംസ് പൊരിക്കുന്ന കടകളാണ്. കുറച്ചും കൂടെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ഡാം മീനൊക്കെ കാണാം. ഇതുണ്ടോ, ഞണ്ട് മുളകിലിട്ട് വെച്ചിരിക്കുന്നുണ്ടോ? ആ ആയിട്ടില്ല, ഞണ്ട് മുളകിട്ട് വെച്ചിട്ടേ ഉള്ളല്ലോ. മൊത്തത്തിൽ അങ്ങ് ഇരിക്കും അല്ലേ, നല്ല കളർഫുള്ളായിരിക്കും കാണാനൊക്കെ. നമ്മളിടയ്ക്ക് വേളാങ്കണ്ണിയിലൊക്കെ പോയി കഴിക്കാറുള്ള സാധനമാണ് തമിഴ്നാട്ടിലെ ഫിഷ്. അഞ്ച് രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. 5 രൂപയുള്ളൂ കേട്ടോ ടിക്കറ്റ് അല്ലേ, കുറവാണല്ലോ. നമ്മളെ മലമ്പുഴയിലൊക്കെ ആണെങ്കിൽ 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്, ഇവിടെ 5 രൂപയുള്ളൂ, വളരെ കുറവാണ് കേട്ടോ. അല്ലെങ്കിലും തമിഴ്നാട്ടിൽ പല കാര്യങ്ങളും ചീപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുവാണ്. കയറി വരുമ്പം നമ്മളെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് കുറച്ച് ദൂരം ഇവിടെയൊക്കെ അറിയാം, പിന്നെ നമുക്ക് ഇതിൻ്റെ വെളിയിൽ നിന്ന് പോയി കണ്ടാലേ കാര്യമുള്ളൂ. ഈ ഡാം നല്ല രീതിയിൽ കാണണമെങ്കിൽ നമ്മൾ വെളിയിലോട്ട് പോകണം അല്ലേ. നമ്മൾ ഇന്നലെ കണ്ട ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. ആ അതെ അതെ, ഇന്നലെ വന്നപ്പോൾ ഇച്ചിരി മഴ, അതെനിക്കൊന്ന് വൈകുന്നേരം ജോലി കഴിയുമ്പോഴുള്ള സയറിനാണോ എന്തോ, എന്തോന്നറിയാൻ പോയാ. ഇതാണ് കേട്ടോ എൻട്രൻസ്, അതിനകത്തോട് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. അകത്ത് കയറിയപ്പോൾ ആദ്യം ഒരു ആനയെ കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 90 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാമിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. തമിഴിൽ വലുതായിട്ട് ആയിട്ടുണ്ട് മേട്ടൂർ അണയെന്നാണ് തമിഴ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മേട്ടൂർ ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തി. 120 അടിയാണ് ഈ ഒരു ഡാമിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഈ ഡാം പണിഞ്ഞിരിക്കുന്നത് നമ്മുടെ കാവേരി നദിക്ക് കുറുകയാണ് കേട്ടോ. കാവേരി നദിയിലെ ജലമാണ് ഈ ഡാം തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡാമിനെ കുറിച്ച് വേറൊരു കാര്യം പറയുക വെച്ചാൽ, ഈ തമിഴ്നാടിൻ്റെ നിലനിൽപ്പ് തന്നെയാണ് ഈ ഡാം എന്ന് പറയുന്നത്. അതായത് 12 ജില്ലകളിൽ ജലസേചനം നടത്തുന്നത് ഈ ഒരൊറ്റ ഡാം വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഡാം ഇല്ലെങ്കിൽ 12 ജില്ലയും ബാധിക്കും, തമിഴ്നാടിൻ്റെ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കും. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാമാണിത്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ജീവനാഡിയാണ് ഈ ഡാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ എൻ്റെ ഡയലോഗൊക്കെ അല്ലേ. അപ്പോൾ തമിഴ്നാടിൻ്റെ ജീവനാഡിയായ ഡാമിലെത്തിയല്ലേ നമ്മൾ, കൊള്ളാമല്ലേ. പക്ഷെ 90 വർഷമായപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് ഭയങ്കര പഴയ പോലെ ഫീൽ ചെയ്യും. പക്ഷേ അടുത്ത് വന്നപ്പോൾ ഉണ്ടോ, ഇത് നല്ല പുതിയ ഡാം പോലെ ഉണ്ട്. നമ്മളെ മുല്ലപ്പെരിയാറൊക്കെ കാണാൻ വരുമാതിരി ജീർണിച്ച അവസ്ഥയാണ്. പക്ഷേ ഇത് നല്ല രീതിയിലുണ്ട്, അത് അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം.
ഇതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു പഴക്കം ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. പുതിയ ഡാം പോലെ ഉണ്ട്. നീ എന്തിനാ ഈ സയറിന് അടിക്കുമ്പോൾ പേടിക്കുന്നത്? ഇന്നലെ ഒരു സയറിനടി കേട്ടപ്പോഴത്തേക്ക് ഓതിരി പിന്നെ ഉറക്കമില്ല. എതിറാല് ഇത് ഡാം പൊട്ടുന്നതിന് മുമ്പ് സയറിനൊന്നും അടിക്കത്തില്ല, അങ്ങ് പൊട്ടല്ല, വേറെ പരിപാടിയൊന്നും ഇല്ല. ഇവിടെ നമുക്കിതേ ഒരു ഡിനോസറിനെ കാണാം. അങ്ങനെ ഞങ്ങൾ ഡാമിന്റെ തൊട്ടടുത്ത് വന്നല്ലേ. ഇത് നമ്മളിതാ ഇത്രയും അടുത്ത് വന്നു കണ്ടോ, ഇത്രയും വലിയ ഡാമാണ്. ഭയങ്കര വലിപ്പം എന്ന് പറഞ്ഞാൽ നീളം കണ്ടില്ലേ, നീളം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 1 കിലോമീറ്റർ 700 മീറ്റർ 1.7 കിലോമീറ്റർ ദൂരമാണ്. വിൻസെന്റ് ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു ഐറിഷ് എഞ്ചിനീയർ ആണ് ഈ ഒരു ഡാം പണിയെടുപ്പിക്കുന്ന എഞ്ചിനീയർ എന്ന് പറഞ്ഞ കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, 9 വർഷം കൊണ്ട് 17,000 ആളുകൾ ചേർന്നാണ് ഈ ഒരു ഡാം പണിഞ്ഞത്. പണ്ടുള്ളവർ ഓരോന്ന് പണിഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന അല്ലേ, അല്ലായിരുന്നു നമ്മൾ എവിടെ പോയി? ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ജനിച്ചില്ലായിരുന്നെങ്കിൽ 90 വർഷമായി. ഇതിൻ്റെ ആയുസ് കഴിയാറായോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇത് കണ്ടിട്ട് ഒരു ആയുസ് കഴിയാറായതൊന്നും തോന്നുന്നില്ല, നല്ല പുതിയതായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. 90 വർഷം എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മളെ മുല്ലപ്പെരിയാർ 125 വർഷമായി. അപ്പോൾ വ്യത്യാസമുണ്ട്. വേറെ ആരും പറയാൻ വന്നെന്തായിരുന്നു, നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ജനിച്ചില്ലായിരുന്നെങ്കിലോ ഞങ്ങൾ യൂട്യൂബേഴ്സ് ട്രാവൽ വ്ളോഗേഴ്സ് ഒക്കെ പണി കിട്ടിയതായിരുന്നു. അല്ല, നമുക്കിവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ കാണാൻ. വേറെ വല്ല ശ്രീലങ്കയിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു 10-200 വെടിയിടുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് തീർന്നേനെ. ഇന്ത്യ രാജ്യത്ത് നമ്മൾ എത്ര കാലം ഇനി കറങ്ങിയാലും ഇന്നും കാണാൻ ഒരുപാടുണ്ട്. ഓൾ ഇന്ത്യ കറങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രസവം മാത്രം. ഓൾ ഇന്ത്യ ആയിട്ട് കാണാൻ ആരെ കൊണ്ടും പറ്റത്തില്ല അല്ലേ. അതുകൊണ്ട് നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാത്തത്. തമിഴ്നാട്ടിലും കേരളത്തിലും തന്നെ എന്തെല്ലാം കാണാൻ കിടക്കുന്നത് ആകെ ഒരു അംശം കണ്ടുകാണ്. ആ എന്തൊക്കെയാലും ശരി, നമുക്ക് ഈ ഗാർഡനൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യ കുട്ടി കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഡാമിലെ കൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. നല്ല അടിപൊളി ഗാർഡൻ അല്ലേ, നല്ല സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ ലവേഴ്സിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ എല്ലാവരും വരുന്നുണ്ട്. 10 മണിയായപ്പോൾ തന്നെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടോ, അവർക്ക് വേണ്ടി നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തമിഴ്നാട് ഗവൺമെന്റ് അല്ലേ. ഇപ്പൊ നിലവിൽ തമിഴ്നാട് ഗവൺമെന്റ് ആണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ചാർജ് കുറവാണ്, 5 രൂപയുള്ളൂ. അതെ, എന്നാലും ചോണം, 5 രൂപയ്ക്ക് ഇത്രയും മനോഹരമായ ഡാമിന്റെ പരിസരത്ത് വന്ന് കുറച്ചു നേരം കാറ്റുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയല്ലേ. എനിക്ക് അതിനകത്ത് ഊഞ്ഞാലാടണോ, അപ്പൊ അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ. റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല തണലല്ലേ, നല്ല തണലും നല്ല ഭംഗിയും ഉള്ള അടിപൊളി സ്ഥലം. ഡാമിൻ്റെ മുകളിലും കൂടെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് പൊളിച്ചതന്നെയായിരുന്നു. കാരണം ഇതിൻ്റെ ആ വാട്ടർ റിസീവർ കാണാൻ സൂപ്പറാണ്. അത് നമുക്ക് ഇച്ചിരിയെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചാൽ ഈ വീഡിയോ തന്നെ കാണിക്കും. ഞങ്ങൾ റോഡിലേക്ക് കൂടെ പോയിട്ട് ആ റോഡിൽ നിന്നൊരു വ്യൂ കിട്ടും. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയാൻ വയ്യ. നമുക്ക് എന്തായാലും നോക്കാം അല്ലേ. സത്യം പറയാം, ഇത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ലേ. ഞാൻ വേണമെങ്കിൽ അടിവിടാം കണ്ടോ. ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള വരുവാണ്. 5 രൂപയ്ക്ക് ഇത്രയും സെറ്റപ്പ് എവിടെ കിട്ടും അല്ലേ. ഇങ്ങനെ കറങ്ങി കളിക്കുകയൊക്കെ ചെയ്യാം, അടിപൊളിയല്ലേ, സെറ്റപ്പാണ് കേട്ടോ. അപ്പം വേറൊരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ, തമിഴ്നാടും കർണാടകയും ഈ രണ്ട് സംസ്ഥാനങ്ങളും ഇപ്പോഴും കാവേരി നദിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളിലാണ്. അപ്പം ആ ഒരു പ്രശ്നങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു ഡാമും ഈ നദിയിലെ വെള്ളവും. നിങ്ങൾ സേലത്ത് വരുന്നവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മേട്ടൂർ ഡാം കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സേലം വരുന്നുണ്ടെങ്കിൽ സേലം നിന്ന് വെറും 50 കിലോമീറ്ററേ ഉള്ളൂ. ബസ് ചാർജ് ആണെങ്കിൽ 50 രൂപയുള്ളൂ ഈ ഡാമിൻ്റെ അടുത്തേക്ക്. 50-55 രൂപയേ ഉള്ളൂ ബസ്സിൽ വരുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് സേലത്ത് വരുന്നവർക്ക് നേരെ മേട്ടൂർക്ക് വരാം ഒരു ദിവസം. ഇപ്പോൾ സേലത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുന്നുണ്ടെങ്കിൽ മേട്ടൂർ വന്നിട്ട് പോവാം. പിന്നെ വേറെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ വന്ന വഴി എന്തായിരുന്നു അതിൻ്റെ പേര്? ഒരു ലേഡിയുടെ പേരുണ്ട് ഭവാനി. ഭവാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് മേട്ടൂർ വരാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ എത്തിച്ചേരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ട്രെയിൻ മുഖാന്തരം വരാൻ പറ്റും. പക്ഷേ എല്ലാ ട്രെയിനൊന്നും ഇങ്ങോട്ട് വരത്തില്ല. ഈ റോഡിൽ നിന്ന് ഒരു ട്രെയിൻ സർവീസ് മാത്രമാണ് ഈ ഒരു മേട്ടൂറുള്ളത്. ഈ റോഡ് ടു മേട്ടൂർ ഡാം എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. അത് വെളുപ്പിന് 5 മണിക്കാണ്. ആ ട്രെയിനിലെ ഈ റോഡിൽ നിന്ന് വേണമെങ്കിൽ കയറാം. ഈ റോഡൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ കേരളത്തിൽ നിന്നൊന്നും വരാൻ വേണ്ടി ഇവിടെ ട്രെയിൻ ഇല്ല. നമ്മൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ റോഡ് വന്നിട്ട് ഈ റോഡിൽ നിന്ന് ഈ ട്രെയിൻ 5 മണിക്കുള്ള വെളുപ്പിന് 5 മണിക്കുള്ള ട്രെയിൻ പിടിച്ചിട്ട് വേണമെങ്കിൽ ട്രെയിനിൽ വരാൻ പറ്റും. ആ മേട്ടൂർ ഡാം കാണാം. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ കാണത്തുള്ളൂ അല്ലേ, നമ്മുടെ വീരപ്പൻ്റെ മെമ്മോറിയലും കൂടെ വേണമെങ്കിൽ. കുറച്ച് ദൂരമേ ഉള്ളൂ. വീര നടന്നല്ല 5-6 കിലോമീറ്റർ. നമ്മൾ ബൈക്ക് വന്നോണ്ടെന്ന് അറിയാത്ത
അഞ്ചാറ് കിലോമീറ്ററിനകത്തേ വരത്തുള്ളൂ വീരപ്പൻ മെമ്മോറിയൽ. അപ്പം അതും കൂടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും ഡാമിൻ്റെ പുറത്തോട്ടിറങ്ങാം അല്ലേ? എന്നാല് ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും ഇതിലേക്ക് കൂടെ തന്നെ പുറത്തോട്ട് അങ്ങ് ഇറങ്ങാം. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ഡാമിൻ്റെ വേറൊരു പരിസരമുണ്ട്. ആ ഇത്രേ ഉള്ളൂ അവിടം വരെ. അവന് അത്യാവശ്യം നല്ല സ്പേസിലുണ്ട്. അത് അത്രേ ഉള്ളൂ. മണ്ടയ്ക്ക് കയറിയാലേ നിങ്ങളെ പത്തനംതിട്ടക്കാരാണ് ഈ മണ്ടയ്ക്ക് എന്ന് പറയുന്നത് അല്ലേ? അല്ലേ അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ പറയുന്നത് മുകളിൽ എന്ന് പറയും. മുകളിൽ ഞങ്ങൾ കൊല്ലംകാർ ആണോ? നീ അധികം മണ്ടയ്ക്ക് എന്നാണ് ഞാൻ കേട്ടുള്ളത്. പല നാട്ടിൽ പല രീതിയിലാണ് പറയുന്നത്. ഞങ്ങൾ മുകളിൽ കയറിയിട്ട് കാണാൻ പറ്റത്തില്ല, അതേ ഉള്ളൂ കുഴപ്പം. എനിവേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബൈക്ക് എടുക്കാം. അപ്പോൾ നമ്മളിതാ ഡാമിൻ്റെ പുറത്തിറങ്ങി കേട്ടോ. നമുക്കിതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യമൊക്കെ ഉണ്ട്. 10 രൂപയാണ് ബൈക്കിന് ചാർജ്. ഞാനവിടെ ബൈക്ക് വെച്ചിട്ടുണ്ട്. ആ ബാറും ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് അവിടെ ബാറ് ഡാമിൻ്റെ ആ ഡാം ഇവിടെ ആണെങ്കിൽ ഡാമിന് ചേർന്ന് ബാറും ഉണ്ട്. അത് AC ബാർ. അതെ, ഇവിടെ നമുക്ക് ഞണ്ടിനെ കണ്ടോ? ഞണ്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ എല്ലാം ഞണ്ടാണെന്ന് തോന്നി ഇപ്പോൾ കേട്ടോ. ഈ ഡാമിൽ ഞണ്ട് കിട്ടത്തില്ലല്ലോ, കടൽ മീനായിരിക്കും. ഇപ്പോൾ കടലിൽ ഡാമിൽ ഞണ്ട് കിട്ടോ? തോട്ട് ഞണ്ട എന്താണോ എന്തോ. എനിവേ നമുക്ക് ഇതിലേ പോയിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ പാർക്കിംഗ് സ്പേസ്. ഞാൻ ഒന്ന് കാണിച്ചാണ്, വണ്ടിയിലൊക്കെ വരുന്നവർ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സേഫായിട്ട് വണ്ടിയൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ബൈക്ക് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് വണ്ടി എടുക്കാം. ഡാമിൻ്റെ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് അപ്പുറത്താണ്. ഞങ്ങൾ എന്ത് ചെയ്തു, റോഡിലേക്കൂടെ കറങ്ങി ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഉണ്ടോ, ഇവിടെ ഫുൾ ഫ്രീഡം ഉള്ള സ്ഥലമാണ്. ഇവിടെ ആൾക്കാർക്കൊക്കെ കുളിക്കാനും നനയ്ക്കാനും മീൻ പിടിക്കാനും എല്ലാം പറ്റുന്നുണ്ട്. അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളുണ്ടോ, വലയിട്ട് മീൻ പിടിക്കുവാണ്. ഇപ്പുറത്തൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കുളിക്കുന്നിടത്തൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇതുമില്ല കേട്ടോ, കയറാൻ ടിക്കറ്റ് എടുക്കേണ്ടതാ ഇതിൽ. അതായത് നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ റോഡിലോട്ട് വന്നിട്ട് ഉടനെ തന്നെ ഇടത്തോട്ടൊരു റോഡ് കാണാം. അതിലേ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ എത്താൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. മീനുണ്ടോ? ആ ഇവിടെ നിന്നായിരിക്കും ഇവർ മീൻ പിടിച്ചിട്ട് ഇവിടെ തന്നെ അപ്പോഴേ സ്പോട്ടിൽ ചുട്ടെടുക്കുന്നത്. ആ തന്നെ മീൻ പിടിച്ചോ. അപ്പോൾ കണ്ടോ, പുള്ളിക്കാരൻ മീനൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ മേളോട്ട് കൊണ്ടുവരും അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ഇതും കൂടെ കാണിക്കാം. അങ്ങനെ ഓരോരോ ഭാഗങ്ങളുണ്ട്. നമ്മൾ ഞാൻ പറയില്ല, ഇനി നമ്മൾ ഡാം തോ ഇവിടുന്ന് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. ദേ ഈ ഡാമിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ കിടക്കുവാണ്. നമ്മളിനി ഇതിലേക്കൂടെ പോയിട്ട് ഇതിലേക്കൂടെ പോയിട്ട് വേണ്ടേ, അവിടെ റോഡുണ്ട്, സേലത്തോട്ട് പോകുന്ന റോഡാണ്. ആ റോഡിൽ നമ്മൾ പോയിട്ട് ഡാമിലെ വെള്ളം കാണാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലേ. പോ, ആ നല്ല നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ സൂപ്പറാ. പോ, നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കാവേരി നദി കാണിച്ചു തന്നില്ലെങ്കിൽ വളരെ മോശമല്ലേ അല്ലേ. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മേജർ നദികളിൽ ഒന്നാണ് നമ്മുടെ കാവേരി നദി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാവേരി നദിയുടെ തീരത്തോട്ട് പോവുകയാണ്. തീരം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പാലത്തിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കാവേരി നദി കാണാൻ പറ്റും. കാവേരി നദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കർണാടകയിലെ കൊടക് ജില്ലയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. തലക്കാവേരിയിൽ നിന്നാണ് കാവേരിയുടെ ഉത്ഭവം. വെസ്റ്റേൺ ഗാട്ട്സിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്ന നദിയാണ് കാവേരി നദി. റോഡൊക്കെ വണ്ടിയൊക്കെ ക്രോസ് കയറി പോകാൻ പാടുപെടുന്നല്ലേ. അപ്പം കർണാടക, തമിഴ്നാടു ഈ രണ്ട് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് കാവേരി നദി. അപ്പോൾ ഇതാ നമ്മളതിൻ്റെ മുകളിൽ വന്നു. ഇതൊരു പാലമാണ്. ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ചെറിയൊരു ഹൈ റേഞ്ച് ഉണ്ട് കേട്ടോ. ഈ ഒരു മല ചാടി ഇറങ്ങിയിട്ടാണ് നമുക്ക് സേലത്തോട്ടൊക്കെ പോകേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ തുണി നനയ്ക്കുന്നത് കാണാം, പിന്നെ മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ കാണാം. അങ്ങനെ പല പല കാഴ്ചകൾ നമുക്ക് കാണാം ഈ കാവേരി നദിയുമായി ബന്ധപ്പെട്ട്. ഇതുണ്ടോ, ഇവിടെ എല്ലാവരും തുണി നനയ്ക്കുന്നു. അവിടെ കുട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അതവർ മീൻ പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതാണ്. നമ്മൾ വേണമെങ്കിൽ പൈസ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് പോകാമെന്നാണ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞത്. ഞങ്ങളിപ്പോൾ എന്തായാലും അതിൽ കയറുന്നില്ല. അപ്പോൾ നമുക്ക് ഈ കാവേരി നദിയുടെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഡാം നല്ലപോലെ കാണാൻ പറ്റും. മേട്ടൂർ ഡാം കണ്ടോ, അതിമനോഹരമായ മേട്ടൂർ ഡാം നമുക്ക് കാണാൻ പറ്റും. ആ ക്രോസ് ചെയ്തോ. യെസ്, ഇവിടെ ഇച്ചിരി സ്പേസ് വളരെ കുറവാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കണ്ടോ മേട്ടൂർ ഡാം. എന്താ നമ്മൾ എത്ര ദൂരമുണ്ട് ഞാൻ പറഞ്ഞല്ലോ, 1.7 കിലോമീറ്റർ. ആ ഇവിടം വരെയാണ് അതിൻ്റെ എൻഡ്. അതിൻ്റെ തുടക്കം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. അടിപൊളി കുലുങ്ങുന്നുണ്ടല്ലേ പാലം നല്ലപോലെ.
താഴെ കുട്ടപ്പഞ്ചിയും മീനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം തമിഴ്നാട്ടിലെ 12 ജില്ലകൾക്ക് വെള്ളം നൽകുന്ന നമ്മുടെ കാവേരി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്കൂടെ പല ജില്ലകളിലൂടെ കടന്ന് ബംഗാൾ ഉൾക്കടലിൽ കൊണ്ടുപോയി പതിക്കും. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലമൊക്കെ? അടിപൊളി സ്ഥലമാണ്. ഈ പാലം നല്ല കുലുക്കുവാണല്ലോ. യഥാർത്ഥത്തിൽ പാലം കുലുങ്ങണം. പാലം കുലുങ്ങിയില്ലെങ്കിലാണ് പ്രശ്നം. അപ്പം എന്താ, ഇങ്ങോട്ടേക്ക് ഒന്ന് നടക്കാം. അപ്പം ഞങ്ങളിനി ബൈക്ക് എടുത്തിട്ട്, ഞാൻ പറഞ്ഞു നേരത്തെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നമുക്ക് ഈ ഇതിൻ്റെ വെള്ളം കാണുന്നത് ഡാമിൻ്റെ. അപ്പോൾ ഡാമിൻ്റെ റിസർവർ കാണുമ്പോൾ ആ റോഡ് ഞാൻ കാണിച്ചു, അപ്പുറത്തെ റോഡുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇത് ഈ സമയത്താണ് നിങ്ങളൊക്കെ ഇവിടെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് വരുമോ. ഈ സമയത്ത് വന്നാൽ നമുക്ക് നല്ല വെള്ളമൊക്കെ കാണാം. പക്ഷെ മഴ ഒരു പ്രശ്നമാണ്. ഉച്ചയ്ക്ക് ശേഷം 7 നിമിഷവും മഴ പെയ്യാമെന്നാണ് ഇവിടുത്തെ അമ്മമാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈക്ക് എടുത്ത് ക്രോസ് ചെയ്തോ. ബൈക്ക് എടുക്കാം. ബൈക്ക് ഞങ്ങൾ അപ്പുറത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നടന്നു വന്നോ. ഓക്കെ, കിടക്കണേ, ചെറിയ സ്പേസേ ഉള്ളൂ കേട്ടോ. നമ്മൾ മൊത്തം ഈ യാത്രയിൽ ഇപ്പം 250 കിലോമീറ്ററോളം ഓടി. ഇന്നലെ ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇന്നത്തെ താമസമൊക്കെ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല താമസമൊക്കെ ആയിരുന്നു അല്ലേ. ഇവിടെ ഇഷ്ടംപോലെ റൂമുകൾ കിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കേട്ടോ. അതുകൊണ്ട് റൂമിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ഇന്നലെ താമസിച്ചത് 700 രൂപ പറ്റുള്ള റൂമാണ്. അത് ഈ ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. പഴയ പാലമാണ് അല്ലേ. ഒരു എയർപിന്ന് കയറി ഇറങ്ങിയാൽ തന്നെ നമുക്ക് രണ്ട് എയർപിന്നുണ്ട്. ഒന്നോ രണ്ടോ എയർപിന്ന് കയറി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഡാമിൻ്റെ വെള്ളം കാണാൻ പറ്റും. കാരണം ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നായിരുന്നു അല്ലേ. നമ്മളപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ മഴയില്ല, ഉച്ച കഴിയുമ്പോൾ മഴ പെയ്യും. മേട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, രണ്ട് സൈഡും മലയും അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ മേട്ടൂർ ഡാമും ഉണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു പട്ടണമാണ് ഈ മേട്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ നമ്മളൊരു ഹെയർ പിൻ വളഞ്ഞ് മേളിലോട്ട് പോവാണ്. നമുക്ക് വണ്ടി എവിടെയെങ്കിലും വയ്ക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. നമ്മളെ ഡാമിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചാൽ, കുറച്ച് ദൂരെയാണ് ഇത്. യാത്ര ഇവിടെ ഇരിക്കുന്നു. അതെ, ഇപ്പുറത്ത് കാണുന്നുണ്ടോ, ഇതാണ് മേട്ടൂർ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പവർ സ്റ്റേഷൻ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ഇതാണ് മേട്ടൂർ തെർമൽ പവർ സ്റ്റേഷൻ. കൽക്കരി വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന, നല്ല പുകയുണ്ട് കേട്ടോ അതല്ലാണ്ടോ. ഫുള്ള് പൊല്യൂഷനാണ്, നല്ല രീതിയിൽ പുക വരുന്നുണ്ട്. അപ്പം തെർമൽ പവർ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ പേര് മേട്ടൂർ തെർമൽ പവർ സ്റ്റേഷൻ. ഇത് 1987 കേട്ടോ ഇവിടെ സ്ഥാപിച്ചത്. 1987 സ്ഥാപിച്ച മേട്ടൂർ പവർ സ്റ്റേഷനാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് കാണിക്കാം. മേട്ടൂർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പോകുന്ന വഴിക്ക്, സേലത്ത് നിങ്ങൾ വരുന്ന വഴിക്ക്, ഇതാ ആദ്യം നമ്മൾ മേട്ടൂർ എത്തുന്നതിന് മുമ്പേ ഒരു യു ടേൺ ഉണ്ട്. യു ടേണിൻ്റെ അടുത്തായിട്ട്, അതായത് ഹെയർപിൻ ബെൻഡുണ്ട്. ഈ ഹെയർപിൻ്റെ അടുത്ത് നിന്നിട്ട് വണ്ടി നിർത്തിയിട്ട് വേണേൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മേട്ടൂർ പവർ സ്റ്റേഷൻ കാണാൻ പറ്റും. ഇവിടെ പാർക്കിങ്ങിന് ഭയങ്കര സ്പേസ് കുറവാണ് കേട്ടോ. പാർക്കിംഗ് ആയാലും റോഡിനായാലും കണ്ടോ, വീതി വളരെ കുറവാണ്. ഇവിടെ നിൽക്കാൻ തന്നെ സ്പേസ് വളരെ കുറവാണ്. നാഷണൽ ഹൈവേ 544. അപ്പോൾ ഞങ്ങളൊക്ക ഈ ഒരു സ്പേസ് നിന്നുകൊണ്ടാണ് നമുക്ക് ഡാമിലെ വെള്ളം കാണിക്കാൻ പോകുന്നത്. കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡൗട്ടാണല്ലേ, ഞങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ താഴെ കാണുന്നതാണ് നമ്മുടെ ഡാമെന്ന് പറയുന്നത്. കാണാമല്ലോ ആ ഡാമിൻ്റെ അപ്പുറത്തെ വെള്ളം. ഇവിടെ നോക്കിയാൽ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയിൽ എത്രത്തോളം നമുക്ക് കിട്ടത്തില്ല. ആ ഒരു പുക പോലെ ഉണ്ടോ ഇവിടെ നോക്കി. നമുക്ക് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, പക്ഷെ ഒരു പുക മൂടിയിരിക്കുന്നുണ്ട്, നമുക്ക് ആ രീതിയിൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഡാമിലെ വെള്ളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രേ കാണിക്കുന്നുള്ളൂ, കാരണം നല്ല രീതിയിൽ കിട്ടുന്നില്ല. അതാ ഈ കാണുന്ന താഴെ കാണുന്ന റോഡ് കണ്ടോ, പാലം. ഈ പാലത്തിൽ കൂടിയാണ് നമ്മൾ വന്നത്. ഈ കാണുന്ന ഫുൾ സിറ്റിയാണ് കേട്ടോ. ഇതാണ് അവിടെ കുറച്ച് അങ്ങോട്ട് പറയാം,
ഈ കാണുന്നതാണ് നമ്മുടെ മേട്ടൂർ സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കരമായ സിറ്റി ഒന്നുമല്ല, ഒരു ചെറിയൊരു സിറ്റിയാണ്. പക്ഷെ നല്ല മനോഹരമായി, ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡും മല, അതാ ഈ സൈഡും മല, അപ്പുറ സൈഡും മല, ഇപ്പുറത്ത് ഡാം. ഈ ഡാമിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ മേട്ടൂർ സിറ്റി ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ, ചെറിയൊരു പട്ടണം. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ വിട്ടാലോ, ഇനി ഞങ്ങൾ ഇവിടെ നേരെ പോകുന്നത്. മറ്റേ ചേച്ചിയുടെ പേരെന്തോ? ആ ഭവാനി. ഭവാനി അടുത്തോട്ടാണ് പോകുന്നത്. ഭവാനിയിൽ ഞങ്ങൾ വേറൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാം. ഓ പറഞ്ഞു, അതെ അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിനി നേരെ ഭവാനിക്ക് വിടാം. വിട് വണ്ടി ഭവാനിക്ക്. അപ്പോൾ ഞങ്ങൾ ഭവാനി ഹൈവേയിലോട്ട് കയറി. അതായത് ഈ ഹൈവേ നേരെ ചെന്ന് ഭവാനി എത്തും. നമുക്ക് ഭവാനി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആറ് വരി പാതയുണ്ട്, നമ്മുടെ സേലം കൊച്ചി നാഷണൽ ഹൈവേ ഉണ്ടല്ലോ, ആ നാഷണൽ ഹൈവേ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ കേരളത്തോട്ട് പോകാം. അതായത് ആ നമ്മുടെ സേലം കൊച്ചി നാഷണൽ ഹൈവേയിൽ നമ്മുടെ സേലം എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലമാണ് ഈ ഭവാനി എന്ന് പറയുന്നത്. ഈ കാണുന്നൊരു മല കണ്ടോ, വലിയൊരു മലയാണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ അത് അറിയാൻ പറ്റുന്നില്ല, എന്നിരുന്നാലോ ഈ ഒരു വലിയൊരു മല, ബസ് പോട്ടെ, ഈ ഒരു വലിയ മല നമ്മൾ കയറാൻ പോവാണ് കേട്ടോ.